ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പോവത്തിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 1985 മുതൽ 2007 വരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു മാർ പോവത്തിൽ. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അല്പസമയങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 1:17 ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ജോസഫ് പോവത്തിൽ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. ഏറെ നാളായി അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1962 ഒക്ടോബർ 3 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. 1977 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യ മെത്രാനായി. ഇതിനുശേഷം 1985 മുതൽ 2007 വരെ ചങ്ങനാശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്തിരുന്നു. CBCA യുടെയും KCBC യുടെയും അധ്യക്ഷനായി അദ്ദേഹം നടത്തിയ നിർണായകമായ നീക്കങ്ങൾ, അല്ലെങ്കിൽ നിർണായകമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിനെതിരെ നിരവധി വിമർശനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തെറ്റായ നയങ്ങൾ രാഷ്ട്രീയ ഭേദമില്ലാതെ അദ്ദേഹം വിമർശനത്തിന് ഇടവരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു നിലപാട് തന്നെയാണ്, നിലപാടിലെ കാർക്കശ്യം തന്നെയാണ് അദ്ദേഹത്തെ വേറിട്ട രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആർച്ച് ബിഷപ്പ് ഇതിനുശേഷം ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. എന്തായാലും ചങ്ങനാശ്ശേരി SP കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. 1962 മുതലാണ് ഒരു 10 വർഷത്തിലധികം ശതാബ്ദ കാലത്തോളം അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. എന്തായാലും നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുമായി എല്ലാം തന്നെ അഭേദ്യമായ ബന്ധമുള്ള ഒരു ആളുകൂടിയാണ് അദ്ദേഹം. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് സഭയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിലൂടെ ഉള്ളത്. തീർച്ചയായും അരുൺ, സഭയ്ക്ക് ദിശാബോധം നൽകിയ വ്യക്തി കൂടിയാണ് മാർ പോവത്തിൽ എന്നതിൽ സംശയമില്ല. ജോസഫ് പോവത്തിൻ്റെ വിയോഗം തീർത്തും നികത്താനാവാത്ത വിടവ് തന്നെയാണ് സഭയെ സംബന്ധിച്ച് ഉണ്ടാക്കുക. ഇനി തുടർ ചടങ്ങുകളെ കുറിച്ച് എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? തീർച്ചയായും നിലവിൽ ചെത്തിപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹമുള്ളത്. ഇനിയും അല്പസമയങ്ങൾക്ക് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ വാർദ്ധക്യ സഹിതമായ അസുഖങ്ങൾ മൂർച്ഛിച്ചത്. ഇതേ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശ്വാസതടസ്സം അടക്കമുള്ളവയായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്രമ ജീവിതമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി എല്ലാം തന്നെ നടത്തിയിരുന്നത്. ഈ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല വിഷയങ്ങളിലും, അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത നിലപാടുകളെല്ലാം തന്നെ ആ നിലപാടുകളുടെ കാർക്കശ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം എടുത്ത നിലപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കിന് സഭയെ സംബന്ധിച്ചോളം വലിയ ഒരു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള എന്നും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ എല്ലാം തന്നെ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും സഭയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു നഷ്ടമായി തന്നെയാണ് അവർ ഇതിനെ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സഭാ നേതൃത്വം ഇത് കൃത്യമായി അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.